നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. നമ്മുടെ തോട്ടങ്ങളിലും തൊടികളിലും കാണപ്പെടുന്ന പല ഔഷധികളെപ്പറ്റിയും നാം പലപ്പോഴും അജ്ഞരാണ്. അവയിൽ ചിലതൊക്കെ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സസ്യമാണ് കച്ചോലം. ഇതിൻ്റെ കിഴങ്ങും ഇലയുമാണ് സാധാരണ ഔഷധയോഗ്യം. ഇതിന് ചെറുതായി കർപ്പൂരത്തിൻ്റെ രുചിയാണുള്ളത്. കച്ചോലത്തിൻ്റെ കിഴങ്ങിൽ ആൽക്കലോയിഡ്, സ്റ്റാർച്ച്, കൊഴുപ്പുള്ള വസ്തുക്കൾ, സുഗന്ധദ്രവ്യ തൈലം എന്നിവ അടങ്ങിയിട്ടുണ്ട്. കച്ചോലത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന തൈലത്തിന് ദഹനമില്ലായ്മ, പനി, വയറുവേദന എന്നിവയ്ക്കൊക്കെ പ്രതിവിധിയായി ഉപയോഗിക്കാവുന്നതാണ്. കച്ചോലം, രാമച്ചം, ചുവന്ന ചന്ദനം, വെമ്പാട, തക്കോലം, കരിഞ്ചീരകം, അമുക്കുരം, നറുനിണ്ടി എന്നിവ 10 ഗ്രാം വീതമെടുത്ത് 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്ത് കച്ചോല തൈലം ഉണ്ടാക്കാവുന്നതാണ്. ഇത് പ്രമേഹം, അമിതവണ്ണം, നീരോടുകൂടിയ വാതരോഗങ്ങൾ എന്നിവയിൽ ഫലപ്രദമാണ്. കച്ചോലം ഉണക്കി പൊടിച്ച് ചൂർണമാക്കി കഴിച്ചാൽ വയറുവേദന ശമിക്കുന്നതാണ്. ഭക്ഷണ പദാർത്ഥത്തിന് മണം നൽകുന്നതിനായി കച്ചോലം ഉപയോഗിക്കാറുണ്ട്. കച്ചോലമടങ്ങിയ ആഹാരം കഴിച്ചാൽ ശരീരത്തിനുള്ളിലെ വിഷാംശത്തെ പുറത്തു കളയാൻ സഹായിക്കുന്നു. ആരോഗ്യ സൗന്ദര്യവർദ്ധനക്ഷമത കൊണ്ടും ഔഷധവീര്യം കൊണ്ടും വലിയൊരു സ്ഥാനമാണ് കച്ചോലത്തിന് ആയുർവേദം നൽകിയിട്ടുള്ളത്. ആയുർവേദ മരുന്നുകളിലും ചൂർണങ്ങളിലും തൈലങ്ങളിലും എല്ലാം തന്നെ കച്ചോലം ഉപയോഗിക്കാറുണ്ട്. ദശമൂലാരിഷ്ടം, അഗസ്ത്യരസായനം, ചവനപ്രാശം, മഹാരാസ്നാദി കഷായം എന്നിവയിൽ കച്ചോലം അടങ്ങിയിട്ടുണ്ട്. കച്ചോലം കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് തേനിൽ ചേർത്ത് കഴിക്കുന്നത് ചുമ മാറാൻ നല്ലതാണ്. കച്ചോലം ഉത്തേജകവും വേദന സംഹാരിയും മൂത്രവർദ്ധകവും കഫനിവാരണവുമാണ്. ചൊറി, വ്രണം, വായുക്ഷോഭം, നാസാരോഗം ഇവയിലൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കച്ചോലമിട്ട് ആവി കൊള്ളുന്നത് സൈനസൈറ്റിസ്, പനി തുടങ്ങിയ അവസ്ഥയിൽ നാം ഉപയോഗിക്കാറുണ്ട്. കച്ചോലമിട്ട് ആവി കൊള്ളുന്നത് പനി, മൂക്കടപ്പ് എന്നിവയെ കുറയ്ക്കുന്നതാണ്. കച്ചോലം, കരിഞ്ചീരകം, കൂവളത്തിൻ്റെ ഇല എന്നിവ അരച്ച് തേനിൽ ചേർത്ത് സേവിച്ചാൽ അലർജി, കണ്ണുചൊറിച്ചിൽ, തുമ്മൽ എന്നിവയില്ലാതെയാകും. കിടക്കുന്നതിന് മുമ്പ് കച്ചോലം അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് ഉറക്കം ലഭിക്കുവാനും സഹായിക്കും. ശ്വാസകോശത്തിൻ്റെ സങ്കോചന വികാസക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി കച്ചോലം കഴിക്കാവുന്നതാണ്. ആസ്മയ്ക്ക് പശുവിൻ നെയ്യിൽ കച്ചോലം, ഇരിവേലി എന്നിവ അരച്ച് കാച്ചി ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. പണ്ടുകാലത്ത് സ്ത്രീകൾക്ക് മുടിക്ക് സുഗന്ധമുണ്ടാക്കുവാനായി കച്ചോലത്തിൻ്റെ ഇല അരച്ച് തലയിൽ തേച്ച് കുളിക്കുമായിരുന്നു. കൂടാതെ ഇത് ദേഹത്ത് തേച്ചാൽ ശരീരത്തിന് മണം ലഭിക്കുന്നു. അതുപോലെ തലയിൽ പുരട്ടുന്നത് പെയിൻ ശല്യം അകറ്റുന്നതിനും നമ്മെ സഹായിക്കും. ദിവസവും കുറച്ച് കച്ചോലം കഴിക്കുകയാണെങ്കിൽ വിയർപ്പ് മൂലമുണ്ടാകുന്ന ദുർഗന്ധമില്ലാതെയാക്കും. ചുമ, വായ്നാറ്റം, ശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ അസുഖമുള്ളവർ വെറ്റിലയും കച്ചോലവും കൂടി ചവച്ച് കഴിക്കുന്നത് നല്ലതാണ്. കച്ചോലം അരച്ച് എണ്ണയിൽ കലക്കി വിധിപ്രകാരം കാച്ചി നസ്യകർമ്മങ്ങൾക്ക് ഉപയോഗിച്ചാൽ നാസാരോഗങ്ങൾ, ശിരോരോഗങ്ങൾ എന്നിവയില്ലാതെയാകുന്നു. അർശസ്, നീര്, അപസ്മാരം എന്നിവയ്ക്ക് കച്ചോലം മറ്റൌഷധങ്ങളുടെ കൂടെ ചേർത്തും ഉപയോഗിക്കാം. നീണ്ടു നിൽക്കുന്ന ഛർദിക്കും ചുമയ്ക്കും ഉണക്ക കച്ചോല കിഴങ്ങ് നല്ലതുപോലെ പൊടിച്ച് തേനി ചേർത്ത് ദിവസം 3 നേരം കഴിക്കുന്നത് നല്ലതാണ്. രക്തശുദ്ധീകരണത്തിനും അസ്ഥിസ്രാവം, ഗ്രഹിണി, വയറുവീർപ്പ് എന്നിവയ്ക്കും കച്ചോലത്തിൻ്റെ പച്ചക്കിഴങ്ങ് അരച്ച് 5 ഗ്രാം വീതം കഴിക്കുക. കച്ചോലം തുളസി നീരിലോ നാരങ്ങാ നീരിലോ അരച്ച് നെറ്റിയിൽ പുരട്ടുകയോ തളം വെക്കുകയോ ചെയ്താൽ തലവേദന, ജലദോഷം എന്നിവ മാറിക്കിട്ടും. വെറ്റില, അടയ്ക്ക, കച്ചോലക്കിഴങ്ങ് എന്നിവ ചേർത്ത് ചവയ്ക്കുന്നതും കച്ചോലക്കിഴങ്ങിൻ്റെ പൾപ്പ് മോണയിൽ പുരട്ടുന്നതും പല്ലുവേദനയ്ക്ക് വളരെ നല്ലൊരു പരിഹാരമാണ്. തൈറോയിഡിന് കച്ചോലത്തിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് പ്രയോജനകരമാണ്. കച്ചോലത്തിൻ്റെ വേരരച്ച് പടിക്കാരവും ചേർത്ത് മാറത്തു പുരട്ടിയാൽ ചതവും നെഞ്ചിലെ കഫക്കെട്ടിനും ശമനമുണ്ടാകും. ശരീരത്തിന് മാർദ്ദവം വരുത്തുവാൻ കച്ചോലക്കിഴങ്ങ് കഴിക്കുന്നത് ഗുണകരമാണ്. കച്ചോലം ചേർത്ത് കാച്ചിയ എണ്ണ പീനസം മാറ്റുന്നു. കച്ചോലത്തിൻ്റെ വേരരച്ച് ശരീരത്തിൽ പുരട്ടുന്നത് നീരിളക്കത്തിന് ശമനം നൽകുന്നു. കുട്ടികളിലെ കൃമി രോഗമില്ലാതെയാക്കുന്നതിന് ഇതിൻ്റെ നീര് 1/2 സ്പൂൺ വീതം കൊടുക്കുന്നത് ഉത്തമമാണ്. 1 സ്പൂൺ കച്ചോലപ്പൊടി നാരങ്ങാ നീരും ഇഞ്ചി നീരുമായി ചേർത്ത് കഴിക്കുന്നത് കുട്ടികളിലെ ഉദര രോഗങ്ങൾക്ക് നല്ലതാണ്. നമ്മുടെ പറമ്പിൽ പുല്ലുകളെന്ന് കണ്ട് നമ്മൾ അവഗണിക്കുന്ന പലതും ഫലപ്രദമായ ഔഷധ സസ്യങ്ങളാണ്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതിനെപ്പറ്റിയുള്ള വലിയ അറിവില്ലെന്ന് മാത്രം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ജലദോഷപ്പനി വന്നാൽ പോലും ആശുപത്രികളിൽ പോയി ക്യൂ നിൽക്കുന്നവരാണ്.
ഈ കോവിഡ് കാലത്തും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ സന്ദർശനം നമുക്ക് ഒഴിവാക്കുന്നതിനായി നമുക്ക് കച്ചോലം പോലെയുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുത്തച്ഛിമാർ തലവേദനയോ പല്ലുവേദനയോ ഒക്കെ വന്നാൽ പറമ്പിലോട്ടൊന്നിറങ്ങി ഒരു കഷ്ണം കച്ചോലം എടുത്ത് ഉപയോഗിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ അറിയേണ്ട വിഷയങ്ങളും കമൻ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.